हाई वेलकम बैक टू माय चैनल दक्षुस व्लॉग इन या वन स्टिच मेषीन पचयपड़ा वेट अब एल स्टिच मेषी क्यों बोबिंग केसी एन नूल को बोबिंग केसी नूल अल जस्ट अच्छी वेटीट या वीडियो वन अब नमुक फस्ट ए मेषीन चो अड़क वेट साधन वे इत न कत् पकर उपयोग थ्रेड नामे अगे पर शेरटो इत बोबिन अगर केसुआ इतेल अोबिंग केस इत वोट साधन ना स्टिचि वेटीट इन ना नूल को अल अद या इवे कत् नोकी वांग कुकाल इवे नूल कुरे इत ओल मेषीन इटा वेट ओयल अब नाम इत ओल तुरंक वेट ओल कल स्मूत नमुक स्टिचन कूड़ी पटो अब एवड़ा अड़ा पेट हॉलस अवड़े नाम स्टिच नूल अदायन अड़ताये आयुम बोबिंग केस वाल अगर ओर स्थल ओल चेदी नमक बुद्धिमुटी बोबिंग केसी ए नाईट ओल अल एला सैड ओल हार्डावाद कुछ सोफ्टा रीती नमक पटा वेट ओल चेक ओल नमक स्टिच स्टिचिंग पोटिपू अद नोकी नाम चवटीटा नाम स्टिच अब इंटे नाड़े करक्टिड़ इटी अद्वे वर इन नूल या नूलिटे अदरती ना स्टिच पेट रीती नमुक नोक इन नूलेड़े इन ई हॉलस वे अशेम कुछ ताड़ोटे को रौंड का रौंडिलोटे इन चुरचे मे कोल मिले वे अब अशेम अगर हॉल चुरी पाट का अल नूलिड यानि हॉलसलूटा हॉलसलिटे नूलिंग वलचम इन उतरटे अब इतना इत लूसा आूरीएक वेटे अदाने अब लूसा शेम ऑटोमाटिकाइट ऊरी वरू अब फिटाकंडीच वीडू इंदा स्पीड कुरकान कूटान वेटा अभी ताटे आदमी तिच टाइट अब स्पीड नमुके वेट अब स्टिचि सैस നമുക്ക് കൂടും കുറയും ചെയ്യും അതിനു വേണ്ടിട്ടാണ് അത് വെക്കുന്നത് പിന്നെ ഇവിടെയാണ് നമ്മൾ ബോബിൻ കേസ് കേസ് വെച്ചിട്ട് നൂല് ഇതിലേക്ക് നരക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇത് മുകളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കേസ് വെച്ചിട്ട്
അത് ക്ലോസ് ആക്കിയിട്ട് അത് തിരിച്ചിട്ട് പിന്നെ നമ്മൾ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നൂല് കേസിലേക്ക് നിറയും. അങ്ങനെയാണ് നിറയ്ക്കേണ്ടത്. ഇപ്പോൾ ഞാൻ വെച്ച് കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഓൾറെഡിയിൽ കുറച്ച് നൂലുണ്ട്, ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഇടാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചൊറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൊറിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ടത്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലോസ് ആയിട്ടുണ്ടാവും. പിന്നെ അത് തിരിച്ചു കൊടുത്തിട്ട് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇതിൽ ഫില്ലായിട്ട് വന്നോളും. അപ്പോൾ അത് ഫുള്ള് നിറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബിൻ കേസ് അത് അതിൽ സെറ്റാക്കി ഇടാൻ വേണ്ടത്. അത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നൂല് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാണ് വേണ്ടത്. ഞാനിത് കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അവിടെ ഹോള് പോലത്തെ കാണുന്നില്ല, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നൂല് നിറച്ചത് ഇടേണ്ടത്. അപ്പോൾ ഇടുന്ന സമയത്ത് കുറച്ച് നൂല് നമ്മൾ പുറത്തേക്ക് കുറച്ചൊന്ന് എടുത്ത് വെക്കണം. കാരണം ആ നൂല് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഒരു ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ ലോക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ എടുത്തിട്ട് ആ ചെറിയൊരു സ്പേസ് കാണുന്നില്ലേ, അതിൻ്റെ ഉള്ളിലോട്ട് എടുത്തിട്ട് ആ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നൂലിനെ എടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നന്നായിട്ട് കിട്ടുക, സ്റ്റിച്ച് ചെയ്യാനെല്ലാം പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ആലോചിച്ചാൽ മതി. ഒന്നിക്കൽ സ്റ്റിച്ച് ബോബിൻ കേസിലിട്ടതിനെന്തും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മുകളിൽ നമ്മൾ ഇട്ടതിൻ്റെ എന്തെങ്കിലും നൂല് കോർത്തതിൻ്റെയോ നൂൽ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാലും മതിയാകും. അപ്പോൾ ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ ലോക്കാക്കി വെച്ചിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ചിങ് ശരിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പം ഇത് കുടുങ്ങിപ്പോയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ശേഷം അതിന് ശേഷം നമ്മൾ ഈ കേസ് ബോബിൻ കേസ് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഹോളുണ്ട്, അതിലേക്ക് ഇട്ടിട്ടാണ് സെറ്റാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, കാണിച്ചു തരുന്ന കണ്ടില്ലേ, അതിലേക്കാണ് നമ്മളിനി ബോബിൻ കേസ് ഇടേണ്ടത്. ഇത് നീക്കിയതിന് ശേഷം ഞാൻ ബോബിൻ കേസ് ഇടാൻ പോവാണ്. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ചെറിയൊരു പിന്നു പോലത്തെ കണ്ടില്ലേ, അതിലേക്കാണ് ഉണ്ട്. പിന്നെ അതിന് ശേഷം ആ ചെറിയ സ്പേസിൽ നമ്മളിത് ബോബിൻ കേസിൻ്റെ വെച്ചുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ അങ്ങനെ തന്നെ അടിച്ചു പോകുന്നവരുണ്ടാവും, ചിലവർക്ക് അത് ആ നൂല് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് അടിക്കുന്നവരും ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ അടിയിലുള്ള നമ്മൾ ബോബിൻ കേസിലുള്ള നൂലിനെ മുകളിലേക്ക് കൊണ്ടുവരികയും. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ കറക്കി കൊടുത്തിട്ട് സൂചിനെ ഉള്ളിവിട്ടെടുത്തൊന്ന് മുകളിലേക്ക് എടുക്കുക. അപ്പോൾ മുകളിലേക്ക് എടുക്കുമ്പം അതിൽ ഒന്ന് കുരുങ്ങിയിട്ട് അടിയിലുള്ള നൂല് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളത് കുറച്ച് മുകളിലേക്ക് എടുത്തിട്ട് അതിനെ രണ്ട് നൂലിനെയും പുറത്തേക്ക് എടുക്കുക വേണ്ടത്. അപ്പോൾ അതിലോട്ട് ആ ചെറിയ ഹോളിലോട്ട് ആയ താഴത്തെ ബോബിൻ കേസിലെ നൂലും വന്നിട്ടുണ്ട്. ദെൻ അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലോട്ട് എടുത്തിട്ട് പുറകേട്ടൊക്കെ എടുക്കുക. പിന്നെ എന്തെങ്കിലും അടിക്കാൻ ചെറിയൊരു പീസ് തുണിയായിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നോക്കാം അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന്. അപ്പോൾ സ്റ്റിച്ചിങ് കറക്റ്റാകാൻ വേണ്ടിയിട്ട് അതിനെ നമുക്കൊന്ന്
അതിപ്പോൾ സ്റ്റാൻഡ് കുറച്ച് പൊന്തിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതുപോലെ തന്നെ അത് താത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ വീലിനെ കൊണ്ടൊന്ന് കറക്കി കൊടുത്തിട്ട് കാലിനെ കൊണ്ട് ചവിട്ടി കൊടുക്കുക. അപ്പോൾ ചവിട്ടി കൊടുക്കുമ്പം നോക്കാം എങ്ങനെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ബോബിങ് കേസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ കോർത്തേൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വരാത്തതെന്ന്. നമുക്ക് അടിച്ച് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ അടിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി അതിന് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന്. അതിൻ്റെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വൺ സൈഡ് കറക്റ്റാണ്, ഇപ്പോൾ അടുത്ത സൈഡും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കണം. അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കറക്റ്റായി നോക്കിയിട്ട് പിന്നെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും അടിക്കുക. ആദ്യം ഇത് താഴോട്ടേക്ക് അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വരുന്ന ശേഷം നമ്മൾ വീണ്ടും അടിച്ചു വന്നു. ഞാൻ അടിച്ചിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം ഇത് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നല്ല സ്റ്റിച്ചിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റായിട്ട് വന്ന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ശേഷം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിക്കൊള്ളാം.